ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനോത്സവത്തിന് തുടക്കമായി. 20 വരെ ചടങ്ങുകൾ നീണ്ടു നിൽക്കും. ഭാഗവത സപ്താഹ യജ്ഞവും ആരംഭിച്ചു. പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ സപ്താഹ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. ആദ്യ ദിവസം സർവേശ്വര വിളക്ക് പൂജയ്ക്ക് ശേഷം ശശികല ടീച്ചർ ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗോപാലകൃഷ്ണൻ നായർ പുത്തൻവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രേഖ ആർ കൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. 12 രാമദാസ് പൊതുവാൾ മുളയങ്കാവ് അവതരിപ്പിക്കുന്ന സോപാന സംഗീതം, 13 സുഷൻ മാസ്റ്റർ മുളയങ്കാവ് അവതരിപ്പിക്കുന്ന പാടകം, 14 കലാമണ്ഡലം നിമിഷ ശ്രീജിത്ത് അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ, 15 സംഗീത കച്ചേരി, നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി, 16 നൃത്തനൃത്യങ്ങൾ, 17 കഥകളി സ്കൂൾ ചെറുതിരുത്തി അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ, രസ സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന കുച്ചിപ്പുടി ഭരതനാട്യം, 18 പട്ടാമ്പി കലാർപ്പണ സ്കൂൾ ഓഫ് ഡാൻസ് നടത്തുന്ന നൃത്തനൃത്യങ്ങൾ, 19 ഹരിപ്പാട് രാധേയം ഭജൻസ് അവതരിപ്പിക്കുന്ന നാമജപലഹരി, 20 തിരുവനന്തപുരം സർഗവീണ അവതരിപ്പിക്കുന്ന രുദ്രപ്രജാപതി ബാലൈ എന്നിവയും നടക്കും. പനമണ്ണ ശശി മണ്ണാർക്കാട് ശ്രീഹരിദാസ് അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പകയും നടക്കും. ഗജവീരൻ ചെമ്മാരപ്പള്ളി മാണിക്കൻ ദേവിയുടെ തിടമ്പേറ്റും. എല്ലാ ദിവസങ്ങളിലും അന്നദാനം, പ്രഭാത ഭക്ഷണം, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായിരിക്കും. പുരുഷോത്തമൻ OP, ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് RK മേനോൻ, വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ VN പ്രസാദ്, ക്ഷേത്രം ഗജാൻജി ഗംഗാധരൻ കെ, സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഈ വളർച്ചയിൽ അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നിങ്ങളോട് എന്താ പ്രഭാഷണം നടത്താൻ നേരത്തെ ഒന്ന് പറയാനോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് കാര്യമാണ് ഒന്നെങ്കിൽ ഒരാശയോ ആദർശമോ നിങ്ങളോട് പറയാതെ തിരിക്കുക. 2 ഇനി അങ്ങോട്ട് ഭൂലോക വൈകുണ്ഠാവാൻ പോവുകയാണ് തിരി. ഭഗവാന്റെ കഥകളിലേക്ക് നിങ്ങളൊരാഴ്ചകളെ ഇറങ്ങുകയാണ്. ഇനി അതിനപ്പുറം എന്താ പറയാനുള്ളത്? അതിലില്ലാത്തതായി ഭക്തിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എന്ന് പറയാൻ സാധിക്കുമോ? ഭാഗവതത്തിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ഭക്തിയുമായി ബന്ധപ്പെട്ട് പറയണമെന്നുണ്ടെങ്കിൽ 1000 നാവുകളുടെ അനന്തം വിചാരിച്ചാൽ പോലും സാധ്യമല്ല എന്നുള്ളത് സത്യമാണ്. അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾ ആ കഥകളും കഥകൾക്ക് പിന്നിലെ കാര്യങ്ങളും ഒക്കെ അറിയാൻ പോകും. വന്നിരുന്ന് കേൾക്കും എന്ന ശുഭപ്രതീക്ഷയോട് കൂടിയാണ് ഞാനിത് പറയുന്നത്. സപ്താഹമൊക്കെ നിശ്ചയിക്കാൻ വളരെ എളുപ്പമാണ്. എത്ര വേണമെങ്കിലും നമുക്ക് നിശ്ചയിക്കാം, സപ്താഹമൊക്കെ നിശ്ചയിക്കാം. ആചാര്യന്മാരെ നമുക്ക് കിട്ടാം, ആചാര്യന്മാരെ വരിക്കാം, അതിന്റെ കാര്യങ്ങളൊക്കെ ഒരുക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ആർക്കു വേണ്ടിയാണ് സപ്താഹം നടത്തുന്നത്? അവരതിനെ ഗൗരവത്തിൽ എടുക്കുമോ എന്നുള്ള ഒരു ചെറിയ സംശയം മാത്രമാണ് പലപ്പോഴും നമുക്ക്. ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള